എല്ലാവർക്കും നമസ്കാരം. സഹ്യസ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഹരിതവിപ്ലവത്തെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുവാൻ പോകുന്നത്. 1940 മുതൽ 1970 വരെ കാർഷിക മേഖലയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുവാനായി ആഗോളതലത്തിൽ വ്യാപകമായി നടത്തിയ ഗവേഷണ വികസന സാങ്കേതിക വിദ്യാ കൈമാറ്റം ആണ് ഹരിതവിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. 1940 മെക്സിക്കോയിൽ ഡോക്ടർ നോമൻ ഇ ബോർഗാലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പദ്ധതിയുടെ സമ്പൂർണ്ണ വിജയം ക്രമേണ ലോകം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു. ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ഡോക്ടർ നോമൻ ഇ ബോർഗാലിന് അത്യുൽപാദനശേഷിയുള്ള വിത്തിനങ്ങളായ സൊണോറോ 64, ലെർമ റോജോ 64 എന്നീ വിത്തിനങ്ങൾ ഉൽപ്പാദിപ്പിച്ചതിന് 1970 നോബൽ സമ്മാനം ലഭിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ് എനർജി ഫോർ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ് ഡയറക്ടറായിരുന്ന വില്യം ഗാർഡ് 1968 ഉപയോഗിച്ച വാക്കാണ് ഹരിത വിപ്ലവം. കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങളിൽ അതീവ താല്പര്യനായിരുന്ന നോർമൽ ഇ ബോർലാഗ് 1940 മെക്സിക്കോയിൽ അത്യുൽപാദന ശേഷിയുള്ളതും രോഗപ്രതിരോധ ശേഷിയുള്ളതുമായ വിത്തിനങ്ങളെ ഉപയോഗിച്ച് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി. ഈ മാറ്റങ്ങളും കാർഷിക പ്രവർത്തനങ്ങളുടെ യന്ത്രവൽക്കരണവും 1960 ഗോതമ്പ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ മുൻപന്തിയിൽ മെക്സിക്കോയെ എത്തിച്ചു. ക്രമേണ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, പോർട്ട് ഫൗണ്ടേഷൻ ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകളും ഗവൺമെൻറ് സ്ഥാപനങ്ങളും ഗവേഷണങ്ങൾക്കായി പിന്തുണയും സാമ്പത്തിക സഹായവും നൽകി. ഇതിൻ്റെ ഫലമായി മെക്സിക്കോയിൽ ദ ഇൻ്റർനാഷണൽ മെയ്സ് ആൻഡ് വീറ്റ് ഇംപ്രൂവ്മെൻറ്റ് സെൻറ്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഈ സമയത്ത് ഇന്ത്യയിലെ സ്ഥിതി പരിശോധിക്കുമ്പോൾ അക്കാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന അതിഭീമമായ ക്ഷാമത്തെ പരിഹരിക്കുവാൻ അന്നത്തെ കാർഷിക മന്ത്രിയുടെ ഉപദേശകനായിരുന്ന ഡോക്ടർ MS സ്വാമിനാഥൻ ബോർലാഗിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ഭാരതത്തിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഭക്ഷ്യസുരക്ഷയ്ക്കും അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നു. നിരവധി എതിർപ്പുകൾ ഡോക്ടർ MS സ്വാമിനാഥൻ നേരിട്ടുവെങ്കിലും പഞ്ചാബ് കേന്ദ്രീകരിച്ച് IMYT നിന്നും ഫോർട്ട് ഫൗണ്ടേഷൻ്റെ സഹായത്തോടെ വിത്തുകൾ വാങ്ങി കൃഷി ചെയ്യുവാൻ ആരംഭിച്ചു. ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് സെൻ്ററിൽ നിന്നും IR8 എന്ന പൊക്കം കുറഞ്ഞതും ഓരോ ചെടിയിലും ധാരാളം നെൽമണികൾ ലഭിക്കുന്നതുമായ വിത്തിനങ്ങളെ വ്യാപകമായി വളർത്തുവാൻ തുടങ്ങി. പാരമ്പര്യ രീതിയിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന നെല്ലിനങ്ങളെക്കാൾ 10 ഇരട്ടിയോളം ഉൽപ്പാദനം ഈ വിത്തിനങ്ങൾ നൽകി. 1960 ഒരു ഹെക്ടർ സ്ഥലത്ത് 2 ടൺ മാത്രം നെല്ലുൽപ്പാദനം ഉണ്ടായിരുന്ന സ്ഥാനത്ത് 1990 ഹെക്ടറിന് 6 ടൺ എന്ന കണക്കിൽ ഉൽപ്പാദനമുണ്ടായി. 2006 4.5 ദശലക്ഷം ടൺ നെല്ലുൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. കാർഷിക ഉൽപ്പാദന വർധനവിനെ ഏറ്റവും സഹായിച്ചത് അതിനൂതന സാങ്കേതിക മാർഗങ്ങളായിരുന്നു. മെച്ചപ്പെട്ട ജലസേചന മാർഗങ്ങൾ, ഫലപ്രദമായ കീടനിയന്ത്രണ മാർഗങ്ങൾ, കൃത്രിമ നൈട്രജൻ വളങ്ങൾ എന്നിവ അവയിൽ പ്രധാനപ്പെട്ടവയാണ്. അത്യുൽപാദന ശേഷിയുള്ള ഗോതമ്പ്, നെല്ല്, ചോളം വിത്തിനങ്ങളുടെ ഉപയോഗം ആണ് ഏറെ സവിശേഷകരമായ വസ്തുത. ഈ കാലയളവിൽ അത്യുൽപാദന ശേഷിയുള്ള പല സങ്കരയിനം വിത്തിനങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഇന്തോനേഷ്യൻ വന്യയിനമായ പെറ്റയോട് ചൈനീസ് ഇനമായ DGVGEN കൂടിച്ചേർത്ത് ഇൻ്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച സങ്കരയിനം വിത്താണ് IR8. ജപ്പാനിൽ വികസിപ്പിച്ചെടുത്ത അർദ്ധകായ ഗോതമ്പിനമാണ് നോറിൻടൺ. കല്യാൺ സോണ, സൊണാലിക എന്നിവ തിരഞ്ഞെടുത്ത് ഉൽപരിവർത്തന പ്രക്രിയയിലൂടെ പ്യൂസാലർമയും ഷർബദീ സൊണോറയും രൂപപ്പെടുത്തി. കാലക്രമേണ ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസന രാജ്യങ്ങളിൽ ഹരിതവിപ്ലവം കാർഷികോൽപാദന വർധനവിന് കാരണമായി. 1960 10 ദശലക്ഷം ടൺ മാത്രം ഉൽപ്പാദനമുണ്ടായിരുന്ന ഗോതമ്പിൻ്റെ 2006 ഉൽപ്പാദനം 76 ദശലക്ഷം ടൺ ആയി ഉയർന്നു. ലോക ധന്യോൽപാദനം 1950 ഇടയിൽ 250 ഇരട്ടിയായി വർദ്ധിച്ചു. കാലക്രമേണ ഇത് ഭക്ഷ്യസുരക്ഷയ്ക്ക് കാരണമായി തീർന്നു. എന്നാൽ ഹരിതവിപ്ലവത്തിലൂടെ ഉണ്ടായ മാറ്റങ്ങൾക്ക് ചില പോരായ്മകളുമുണ്ട്. ഇതെല്ലാം വിമർശനങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്തു. ധാന്യവിളകളുടെ മോണോകൾച്ചർ രീതി പരമ്പരാഗതമായ സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായതിനാൽ ഇരുമ്പിൻ്റെയും ജീവകം എയുടെയും അഭാവം ബാധിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. മാത്രമല്ല ഹരിതവിപ്ലവത്തിന് വ്യാപകമായി ഉപയോഗിച്ച രാസകീടനാശിനികളും രാസവളങ്ങളും പരിസ്ഥിതിയെ വൻതോതിൽ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഓർഗാനോ ക്ലോറിൻ, ക്രിയോസോട്ട്, സൾഫേറ്റ് എന്നീ കീടനാശിനികളും വളങ്ങളും അർബുദം പോലെയുള്ള കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വരുന്നു. എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും ഇന്ന് നാം കാണുന്ന ഭക്ഷ്യ അഭിവൃദ്ധിക്ക് കാരണം ഹരിതവിപ്ലവമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക.